Hi, hello, and welcome to Onmanorama's special interview. We are at the hilly northern Kerala district of Wayanad. Today, our guest is someone who has widely researched on the different narratives of Ramayana and has written a lot of pieces and books on that topic. Welcome, Dr. Azeez Tharuvana, to this interview. Thank you. Dr. Azeez Tharuvana is the head of the Department of Malayalam at the prestigious Farook College at Kozhikode district. One of his prominent books is Wayanad and Ramayana. It dwells into the oral tradition of Ramayana that is popular among the different Adivasi tribes in Wayanad. The English version of the book, Living Ramayanas, will be published soon. In this interview, Dr. Tharuvana will tell us about that book and different narratives of Ramayana and many, many interesting stories. നമസ്കാരം ഡോക്ടർ അസീസ് തരുവണ. നമസ്കാരം. അടുത്ത് തന്നെ പുറത്തിറങ്ങാൻ പോകുന്ന താങ്കളുടെ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പിനെ കുറിച്ച് ഹ്രസ്വമായി ഒന്ന് വിശദീകരിക്കാമോ? ഇതിഹാസ കഥകളുടെ നാടോടി രൂപങ്ങൾ വയനാട് ജില്ലയിൽ എന്നതായിരുന്നു എൻ്റെ പി എച്ച് ഡി ഗവേഷണ വിഷയം. ആ പ്രബന്ധത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ വെസ്റ്റ്ലാൻഡ് പബ്ലിക്കേഷൻ പുറത്തിറക്കുന്ന ലിവിങ് രാമായണാസ് എന്ന പുസ്തകം. ഈ പുസ്തകത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗത്ത് വയനാട്ടിലെ ആദിവാസികൾക്കിടയിലും മറ്റും നിലനിൽക്കുന്ന വാമൊഴി രാമായണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് വിദേശ രാമായണങ്ങളെക്കുറിച്ച് ഒരു അധ്യായമുണ്ട്. അതേപോലെ തന്നെ ജൈന ബൗദ്ധ രാമായണങ്ങളെക്കുറിച്ച് മറ്റൊരു അധ്യായം, അതേപോലെ തന്നെ മുസ്ലിം രാമായണങ്ങളെക്കുറിച്ചുള്ള ഒരു അധ്യായമുണ്ട്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആദിവാസികൾക്കിടയിൽ നിലനിൽക്കുന്ന, അതേപോലെ കീഴാള സമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന രാമായണ ട്രഡീഷനെക്കുറിച്ച് പറയുന്ന ഒരു നീണ്ട ലേഖനമുണ്ട്. അതുകൂടാതെ വാൽമീകി രാമായണത്തിൻ്റെ ബഹുരൂപങ്ങൾ എന്ന ടൈറ്റിലിൽ ഒരു പഠനമുണ്ട്. ഇതൊക്കെ ചേരുന്നതാണ് എൻ്റെ പുതിയ പുസ്തകം. അടുത്ത ദിവസം തന്നെ അത് വിപണിയിലെത്തും. ഏറെ പ്രതീക്ഷയുള്ള ഒരു പുസ്തകമാണത്. ഒരുപക്ഷെ രാമായണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു പുസ്തകം എന്ന അർത്ഥത്തിൽ, പ്രത്യേകിച്ച് നാടോടി രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഥമ പുസ്തകമാണ് എൻ്റെ വയനാടൻ രാമായണം. അതിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് പുതിയ പുസ്തകം. വിവിധ രാമായണ ആഖ്യാനങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയ ആളാണ് താങ്കൾ. എന്തുകൊണ്ടാണ് രാമായണത്തിന് വ്യത്യസ്തമായ ആഖ്യാനങ്ങൾ ഉണ്ടായത്? താങ്കളുടെ നിരീക്ഷണം എന്താണ്? ആദ്യമേ പറയട്ടെ, രാമായണം എന്നല്ല നമ്മൾ പറയേണ്ടത്, രാമായണങ്ങൾ എന്നാണ്. ഇന്ത്യയിൽ ഒരു കാലത്തും രാമായണം ഒരൊറ്റ ടെക്സ്റ്റായിട്ടല്ല നിലനിന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം, വാൽമീകി, നമ്മൾ ആദി കവി എന്ന് പറയുന്ന വാൽമീകി രാമായണം രചിക്കുന്നതിന് മുമ്പ് തന്നെ രാമായണം വാമൊഴിയായി നിലനിന്നിരുന്ന കഥകളായിരുന്നു എന്ന് നമുക്കറിയാം. വാൽമീകിയെ കൂടാതെ 19 മഹർഷിമാർ രാമായണങ്ങൾ രചിച്ചിട്ടുണ്ട്. ശ്രീരാമദാസ ഗൗഡർ തൻ്റെ ഹിന്ദുത്വം എന്ന കൃതിയിൽ ആ 19 രാമായണങ്ങളുടെ ഒരു സംക്ഷിപ്തം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഇത് ഒരൊറ്റ ആഖ്യാന രൂപത്തിലുള്ള ഒരു ടെക്സ്റ്റ് ആയിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ വാൽമീകി രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതൊരു ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റാണ് നമുക്കറിയാം. അതേസമയം തന്നെ ബൗദ്ധർക്ക് രാമായണങ്ങളുണ്ട്. ബൗദ്ധ ദശരഥ ജാതകം, ബൗദ്ധ അനാമകൻ ജാതകം എന്നൊക്കെ പറയുന്ന രാമായണങ്ങളുണ്ട്. ഈ രാമായണ കൃതികൾ വാൽമീകിക്ക് മുമ്പാണ് രചിക്കപ്പെട്ടത് എന്ന് പോലും അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അതുകൂടാതെ ജൈന മതസ്ഥർക്ക് രാമായണങ്ങളുണ്ട്. പ്രത്യേകിച്ച് വിമലാസുരി എഴുതിയ പൗമചരീയം എന്ന കൃതി, അത് എഴുതപ്പെട്ടിട്ടുള്ളത് പ്രാകൃത ഭാഷയിലാണ്. ബൗദ്ധരുടെ രാമായണങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് പാലി ഭാഷയിലാണ്. ഇതുകൂടാതെ മുസ്ലിങ്ങളുടെ ഇടയിൽ രാമായണങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പോലും മാപ്പിള രാമായണം എന്നൊരാഖ്യാനമുണ്ട്. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഫിലിപ്പൈൻസിലും മുസ്ലിങ്ങളുടെ ഇടയിൽ രാമായണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇന്തോനേഷ്യയിലെ ഹിക്കായത്ത് ശരീരം എന്ന കൃതി. അതേപോലെ തന്നെ ഇന്ത്യയിലെ അസംഖ്യം ആദിവാസികൾക്കിടയിൽ, ദളിത് സമുദായങ്ങൾക്കിടയിൽ രാമായണ ആഖ്യാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ രാമായണത്തിൻ്റെ ഈ ബഹുസ്വരത എന്നത് ഒരു പുതിയ കണ്ടെത്തലല്ല. മറ്റൊരു കാര്യം, ഇക്കാര്യം രാമായണങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ തുളസീദാസിൻ്റെ രാമചരിത മാനസത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, രാമ ഈസ് ബോൺ ഇൻ കൗണ്ട്ലെസ് വേയ്സ്, ദർ ആർ ടെൻസ് ഓഫ് മില്യൺസ് ഓഫ് രാമായണാസ് എന്ന്. ഇതേപോലെ തന്നെ എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണത്തിൽ അയോധ്യകാണ്ഡത്തിൽ സീത കാട്ടിലേക്ക് പോകുന്ന സമയത്ത് രാമനോട് കൂടെ ചെല്ലാമെന്ന് പറയുന്നു. ആ സമയത്ത് രാമൻ ഓരോ തടസ്സങ്ങൾ പറയുന്നു. അങ്ങനെ അവസാനം സീത പറയുന്നുണ്ട്, പല കവികൾ എഴുതിയ രാമായണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതിലൊന്നും തന്നെ സീതയെ കൂട്ടാതെ രാമൻ കാട്ടിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരു പോസ്റ്റ് മോഡേൺ, നമ്മൾ ഏറ്റവും പുതിയ കഥാരീതിയിലൊക്കെ കേൾക്കും കഥാപാത്രം കഥയിൽ ഇടപെടുക എന്നുള്ളത്, അത് അങ്ങനെ തന്നെ സീത ഇടപെടുകയാണ്. സീത പറയാണ്, രാമായണങ്ങൾ പലവും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ, ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിന് പോയിട്ടുണ്ടോ എന്ന്.
ഒരിക്കലും പോയിട്ടില്ല എന്നാണ് സീത പറയുന്നത്. എപ്പോഴും രാമൻ സീതയെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കഥ തെറ്റിക്കരുത് എന്ന് സീത അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കഥാപാത്രം കഥയിൽ ഇടപെടുന്ന ഒരു നരേശൻ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ബഹുസ്വരത എന്നുള്ളത് ഒരു പുതിയ കണ്ടെത്തലല്ല, അത് രാമായണത്തിൻ്റെ ആരംഭകാലം മുതലേയുള്ള ഒരു വിഷയം തന്നെയാണ്. ഇനി നമുക്ക് വയനാടൻ രാമായണത്തിലേക്ക് വരാം. എന്താണ് വയനാടൻ രാമായണം, അതിൻ്റെ സ്വീകാര്യത അല്ലെങ്കിൽ പോപ്പുലാരിറ്റി എത്രത്തോളം? 2003 മുതൽ 2007 വരെയായിരുന്നു എൻ്റെ PhD. ഇത് ആദ്യം ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ മുമ്പിൽ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. ഒന്ന്, ഇതിനെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു റിട്ടേൺ ടെക്സ്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വർക്ക് മുഴുവൻ ഫീൽഡിൽ നിന്നായിരുന്നു, ആദിവാസികൾക്കിടയിൽ, അല്ലാത്ത വിഭാഗങ്ങൾക്കിടയിൽ, അവരുടെ ഇടയിൽ പോയി ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേറ്റവും കൗതുകകരം വയനാട്ടിലെ 30 സ്ഥലനാമങ്ങൾ ഇതിഹാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ പൊൻകുഴി എന്ന പേരിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യം പറയും. അത് പെൺകിളിയാണ്, അത് ക്രൗഞ്ചമിഥുനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഐതിഹ്യം അവിടെയുണ്ട്. അതിൻ്റെ തൊട്ട് ചേർന്ന് ആലിൻകളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ രാമായണത്തിലെ യാഗാശ്വത്തെ ലവകുശന്മാർ ബന്ധിച്ചൊരു മരം എന്ന് വിശ്വസിക്കപ്പെടുന്നൊരു മരമുണ്ട്. ഇനി പുൽപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ അവിടെ സീതാദേവി ഭൂമിയിലേക്ക് ആണ്ടുപോയി അന്തർദാനം ചെയ്ത സ്ഥലം എന്നടയാളപ്പെടുത്തുന്ന ജടയറ്റകാവ് എന്നൊരു ക്ഷേത്രമുണ്ട്. സീതാദേവി ഭൂമിയിലേക്ക് താണു പോകുമ്പോൾ രാമൻ മുടി പിടിച്ചു വെച്ചു, ജട പിടിച്ചു വെച്ചു, അങ്ങനെ ജട അറ്റുപോകുന്ന സ്ഥലം. അതിൻ്റെ തൊട്ടടുത്ത് പിന്നെ വാൽമീകി ആശ്രമം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ആശ്രമം കൊല്ലി എന്നാണ്. അവിടെ തന്നെ വാൽമീകി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പാറ നമുക്ക് കാണാം. അതേപോലെ തന്നെ ലവകുശന്മാരെ അമ്പയത്ത് വിദ്യ പഠിപ്പിച്ച സ്ഥലം എന്ന് പറയുന്ന ശശിമല എന്ന സ്ഥലം, ഈ സ്ഥലത്തിൻ്റെ ആദ്യത്തെ പേര് ശിശുമല എന്നായിരുന്നു, ലവകുശന്മാർ കുട്ടികളായിരുന്നപ്പോൾ പറഞ്ഞ പേര്. പിന്നീട് അത് ശശിമലയായി, ഇപ്പോൾ ക്രൈസ്തവ കുടിയേറ്റത്തിന് ശേഷം കുരിശുമല എന്ന പേരും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥലനാമങ്ങളായിട്ട് കഥ നിലനിൽക്കുന്നു. മറ്റൊന്ന് മലകളുടെ പേര്, ബാണാസുരമല, ബാണാസുരനും കൃഷ്ണനും തമ്മിൽ യുദ്ധം നടന്നു എന്ന് പറയുന്ന സ്ഥലം, അതേപോലെ തന്നെ മുനീശ്വരമല, മറ്റൊരു ബ്രഹ്മഗിരി, ഇങ്ങനെയൊക്കെയാണ് മലകളുടെയൊക്കെ പേര്. ഇനി മറ്റൊന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഉൽപ്പത്തി പുരാവൃത്തങ്ങൾ, ആദിവാസികളുടെയും അല്ലാത്തവരുടെയും, അതിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മിത്തുകളുടെ കലർപ്പ് കാണാൻ പറ്റും. അതിനെല്ലാം അപ്പുറം ഓരോ ട്രൈബും അവരവരുടേതായ ഒരു രാമായണ ആഖ്യാനം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ലിവിങ് രാമായണാസിൽ 1 അധ്യായമായി കൊടുത്തിരിക്കുന്നത് അടിയ രാമായണം എന്നൊരു പാഠമാണ്. അത് അടിയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. മാധേ വൈദ്യർ എന്ന ഒരു അടിയ സമുദായ മൂപ്പനാണ് ആ കഥ പറഞ്ഞു തന്നത്. അതിൽ കഥ നടക്കുന്ന മുഴുവൻ വയനാട്ടിലും പരിസര പ്രദേശങ്ങളിലുമാണ്. അതിൽ യുദ്ധമില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അതേപോലെ തന്നെ ആ കഥയിൽ ആദിവാസികളുടെ ദേവീദേവന്മാരായ മല്ലപ്പൻ, സിദ്ധപ്പൻ, നെഞ്ചപ്പൻ ഇവരൊക്കെ തന്നെ കഥയിലേക്ക് കടന്നു വരുന്നു. അവരൊരിക്കലും തന്നെ ശ്രീരാമൻ്റെ താഴെയല്ല, മുകളിലാണ്. കാരണം ഗോത്ര കോടതിയിൽ വെച്ച് രാമനെ ഈ ദേവീദേവന്മാർ വിചാരണ ചെയ്യുന്നുണ്ട്. പിന്നെ ഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പാടുണ്ടോ, കുട്ടികളെ നോക്കൽ പിതാവിൻ്റെ കടമയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോത്ര കോടതിയിൽ വെച്ച് രാമനെ വിചാരണ ചെയ്യുന്നുണ്ട്. ആ ഒരു പാഠഭാഗം, ആ ഒരു അധ്യായം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ടെക്സ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള ആഖ്യാനങ്ങൾ, നിരവധി ആഖ്യാനങ്ങൾ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ വയനാടൻ ചെട്ടി എന്ന സമുദായത്തിൻ്റെ ഇടയിൽ പറയുന്ന കഥ, ആ കഥയിലും അവരുടെ ദേവീദേവന്മാർ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രസക്തമായൊരു കാര്യം, ഈ കഥ എവിടെ നടക്കുന്നതാണ് ഇതിൻ്റെ ഒറിജിനൽ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ സംഘാലിയെ പോലുള്ള ഹിസ്റ്റോറിയൻസ്, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പുരാവസ്തു ഗവേഷകനായിരുന്നു. സംഘാലി, HD സംഘാലി, അദ്ദേഹത്തിൻ്റെ രാമായണ പഠനങ്ങൾ എന്ന പുസ്തകത്തിൽ രാമായണത്തിൽ പറയുന്ന ലൊക്കേഷൻ, സ്ഥലങ്ങളെ അടയാളപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വിന്ധ്യാപർവ്വതത്തിൻ്റെ അപ്പുറമാണ് ഈ കഥ നടന്നതെന്നാണ്. അല്ലാതെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നടന്നൊരു കഥയായിട്ടേ അല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഒരിക്കലും ഒരു ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒഴുക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് കഥ പറഞ്ഞു തന്നിട്ടുള്ള മാധവ വൈദ്യർ വാൽമീകി എന്ന് കേട്ടിട്ടേ ഇല്ല, അയാൾക്ക് അദ്ദേഹത്തിന് അക്ഷരമറിയില്ല. അങ്ങനെയുള്ള ഒരാളാണ് എനിക്ക് അടിയ രാമായണം പറഞ്ഞു തരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം തമാശകളും ഞാൻ പറയാറുണ്ട്. കാരണം അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നുണ്ട് വാൽമീകിയെക്കുറിച്ച് അറിയാമോ എന്ന്. അപ്പോൾ അദ്ദേഹം കുറേ ആലോചിച്ചിട്ട് എന്നോട് പറയുന്നത് അയാളെക്കുറിച്ച് എനിക്കറിയില്ല, ഒരു പക്ഷേ അപ്പുറത്തെ കുന്നിലായിരിക്കും, നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് നോക്കുന്നതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ജീവിച്ച് ഇരിക്കുന്ന ഒരാളാണ് എന്ന ധാരണയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത് കേവലം ഒരു വയനാട്ടിലെ കാര്യമല്ല, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആദിവാസികൾക്കിടയിൽ ഇത്തരത്തിലുള്ള നരേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്വാൻ, ഭൂട്ടാൻ, ബർമ്മ, സിലോൺ, വിയറ്റ്നാം, ജപ്പാൻ, ചൈന തുടങ്ങി ഒട്ടുമിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും
രാമായണം ഏറിയോ കുറഞ്ഞോ നിലനിൽക്കുന്നുണ്ട്. അവയൊക്കെ തന്നെ ഡിഫറൻറ്റാണ്. ഒരു പാഠവും മറ്റൊരു പാഠത്തിൻ്റെ തുടർച്ചയാണെന്ന് ആരും പറയുന്നില്ല. ഇപ്പോൾ വിദേശ രാമായണങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നൊരു കാര്യം, അവർ പറയുന്നത് ഈ കഥ ഇവിടെ നടന്നതാണെന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തായ്ലാൻഡിൽ അയോധ്യ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ മിത്തുകളനുസരിച്ച് അവിടെയാണ് രാമൻ്റെ എല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നേപ്പാളിലെ രാജാവ് പറഞ്ഞു, സീത ഞങ്ങളുടെ നാട്ടുകാരിയാണെന്ന്. ശരിയാണ്. നമ്മൾ പറയുന്ന മിഥിലാപുരി അല്ലെങ്കിൽ ജനക മഹാരാജാവിൻ്റെ രാജധാനി സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ നേപ്പാളിലാണ്. അപ്പോൾ ഈ ബൗണ്ടറി എന്നത് ഒരു ഇന്ത്യൻ ഇതിഹാസം എന്നല്ല ഒരർത്ഥത്തിൽ ഇതിനെ പറയേണ്ടത്, ഒരു ഏഷ്യൻ ഇതിഹാസം എന്ന അർത്ഥത്തിലാണ്. മാഷ്, വയനാടൻ രാമായണത്തിൻ്റെ ഒരു ഒരു ബ്രീഫായിട്ടുള്ള ഒരു 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 സംക്ഷിപ്തമായിട്ടുള്ള ഒരു ഐഡിയ തന്നു. അപ്പോൾ അതിലുള്ളൊരു സംശയം എന്ന് വെച്ചാൽ, എല്ലാ ആദിവാസി വിഭാഗങ്ങൾക്കും അവരുടേതായ രാമായണ ആഖ്യാനങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഗവേഷണ കാലത്ത് വയനാട്ടിലെ 12 വിഭാഗം ആദിവാസികൾക്കിടയിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇത്തരം കഥകൾ കാണാൻ പറ്റിയിട്ടുള്ളത് മുള്ളുവ കുറുമ എന്ന ട്രൈബിൻ്റെ ഇടയിലാണ്. അവരുടെ കളിപ്പാട്ടുകളിൽ, പ്രത്യേകിച്ച് കോൽക്കളി വട്ടക്കളി പാട്ടുകളിൽ അവരുപയോഗിക്കുന്ന പാട്ടുകൾ ഒട്ടുമിക്കതും രാമായണവും മഹാഭാരതവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ തന്നെ പല പാട്ടുകളും പറയുന്ന ലൊക്കേഷൻസ് വയനാട്ടിൽ തന്നെയാണ്. അതേപോലെ കുറിച്യരുടെ കഥകളിൽ കുറച്ച് രാമായണ കഥകൾ കാണാൻ പറ്റുന്നുണ്ട്. പണിയ ട്രൈബാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം. പക്ഷേ എനിക്ക് അവരുടെ ഇടയിൽ നിന്ന് കഥകളൊന്നും കിട്ടിയിട്ടില്ല. അതേസമയം മറ്റു ചില ഗവേഷകർ നടത്തിയ പഠനങ്ങളിൽ അത്തരം ചില സൂചനകൾ നൽകിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അടിയ സമുദായത്തിൽ നിന്ന് ഒരു വലിയ വെർഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ചില ആദിവാസി വിഭാഗങ്ങൾ ഒന്നോ രണ്ടോ കഥകൾ പറയും. അല്ലാതെ ഈ കഥയുടെ ഒരു ബൃഹത് രൂപമല്ല അവർ പറയുന്നത്. ഇന്ത്യയിലെ ഒരു ട്രൈബും അങ്ങനെ ഒരു ബൃഹത് രാമായണമല്ല പറയുന്നത്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു കഥാസന്ദർഭമാണ് അവർ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ചില ആദിവാസി വിഭാഗങ്ങൾ രാമായണ ട്രഡീഷൻ അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ രാമായണത്തിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ പിൻഗാമികളാണ് അവർ എന്നാണ് അവർ സ്വയം പറയുക. ഇപ്പോൾ ഹനുമാൻ്റെ പിൻഗാമികൾ എന്ന് പറയുന്ന ആദിവാസി വിഭാഗങ്ങളുണ്ട്. ഉറാവ്, ഗഞ്ച്, ബജ്രംഗ് എന്നൊക്കെ പറയുന്ന ആദിവാസി വിഭാഗങ്ങളുടെ പേരിൻ്റെ അർത്ഥം തന്നെ കുരങ്ങ് എന്നാണ്. പക്ഷേ വാൽമീകി രാമായണത്തിലെ വാനരൻ എന്നത് ഇന്നത്തെ കുരങ്ങല്ല, സത്യത്തിൽ അത് വനത്തിൽ താമസിക്കുന്ന നരൻ, കാട്ടുവാസിയായിരുന്നു എന്ന് ഇന്ന് ഗവേഷകർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ ആദിവാസി വിഭാഗങ്ങളിൽ പലതും ഈ രാമായണത്തിലെ ഏതെങ്കിലും ഒരു കഥാസന്ദർഭത്തെ, പ്രത്യേകിച്ച് രാമൻ്റെ വനവാസകാലം, ആ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു സംഭവത്തെ ഈ കഥയുടെ ഘടനയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ആ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ സമുദായവും കൂടി കഥയിൽ ഒരു അംഗമായിട്ട് വരും. ഇങ്ങനെയാണ് കഥ നിലനിൽക്കുന്നത്. അല്ലാതെ വാൽമീകി രാമായണത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല ഒരു ട്രൈബും കഥ പറയുന്നത്. ഇതിൽ എത്രത്തോളം വ്യത്യസ്തമാണ് ഈ ആഖ്യാനങ്ങളൊക്കെ? അതിൽ വല്ല കോമൺ ത്രെഡോ ഇല്ലെങ്കിൽ അതിന് യോജിപ്പിക്കാൻ പറ്റുന്ന വല്ല കാര്യങ്ങളുണ്ടോ ഈ പറയുന്ന വ്യത്യസ്ത ആഖ്യാനങ്ങൾ? നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാമായണമല്ല ഉള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് വാൽമീകി രാമായണത്തിൻ്റെ ബഹുരൂപങ്ങളായിട്ടാണ് പലപ്പോഴും ആളുകൾ വിവിധ രാമായണങ്ങളെ കാണുന്നത്. അത് ശരിയല്ല. കാരണം ഇന്ത്യയിൽ വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിരവധി രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള ഒട്ടേറെ രാമായണങ്ങൾ. അതേസമയം തന്നെ ബൗദ്ധ രാമായണങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബൗദ്ധ ദശരഥ ജാതകം, ബൗദ്ധ അനാമകൻ ജാതകം തുടങ്ങി ബൗദ്ധരുടെ രാമായണ കഥകളിൽ പറയുന്ന രാമായണത്തിൻ്റെ തുടർച്ചയാണ് പല വിദേശ രാമായണങ്ങളും. അതേപോലെ തന്നെ രാമായണത്തെ പുറത്തേക്ക് കൊണ്ടുപോയത്, ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോയതിൽ ബൗദ്ധർക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ ഘടനയല്ല കഥയിലൊന്നും തന്നെ കാണുന്നത്. ഇപ്പോൾ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ, വാൽമീകി രാമായണത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ രാജധാനി സ്ഥിതി ചെയ്യുന്നത് അയോധ്യയിലാണ്. ഇതേ സമയം തന്നെ ബൗദ്ധ രാമായണങ്ങളിൽ, പ്രത്യേകിച്ച് ബൗദ്ധ ദശരഥ ജാതകത്തിൽ, ദശരഥ മഹാരാജാവിൻ്റെ രാജധാനി സ്ഥിതി ചെയ്യുന്നത് വാരാണസിയിലാണ്. ഇനി രാമൻ്റെ ഭാര്യയാണ് സീത, എല്ലാ രാമായണങ്ങളിലും നമുക്കങ്ങനെ കാണാം. എന്നാൽ കോത്താനി രാമായണം, ഇപ്പോൾ തുർക്കിസ്ഥാനിലെ ഒരു രാമായണമാണ്, അവിടുത്തെ കോത്താൻ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന രാമായണത്തിൽ അവിടെ ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം നിലനിൽക്കുന്നൊരു പ്രദേശമാണ്. അവിടെ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭാര്യയാണ് സീത. ബഹുഭർത്തൃത്വത്തെ അവരങ്ങനെ സാധൂകരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബൗദ്ധ ദശരഥ ജാതകം അനുസരിച്ച് രാമൻ്റെ പെങ്ങളാണ് സീത. ആ പെങ്ങളെയാണ് രാമൻ കല്യാണം കഴിക്കുന്നത്. ഇത് പലപ്പോഴും വലിയ കോൺട്രിവേഴ്സി സൃഷ്ടിച്ചൊരു വിഷയം കൂടിയാണ്. ഇനി വിദേശ രാമായണങ്ങളിലേക്ക് പോകുമ്പോൾ സീത രാവണൻ്റെ പുത്രി തന്നെയാണ് പലയിടത്തും. ഇന്ത്യയിലും അങ്ങനെയുണ്ട്. നമ്മുടെ വയലാറിൻ്റെ വളരെ പ്രസിദ്ധമായൊരു കവിതയുണ്ട്, രാവണപുത്രി എന്ന് പറയുന്നൊരു കവിത. അപ്പോൾ അതിനാണ് കൂടുതൽ പ്രാമുഖ്യം വിദേശ രാമായണങ്ങളിൽ.
സീതയുടെ ജനനം മുതൽ മരണം വരെ ഓരോ രാമായണങ്ങളിലും ഡിഫറൻറ്റായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരൊറ്റൊരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കേറെ പരിചയമുള്ള ഒരു വിഷയമാണ് രാമസേതു ഇഷ്യൂ അല്ലേ, രാമസേതു. ആ രാമസേതുവിൻ്റെ ഒരു കഥ എടുത്താൽ തന്നെ, ഇപ്പോൾ ഇവിടുന്ന് അവിടം വരെ പാലം കെട്ടിപ്പോയി എന്ന് പറയുന്ന ഒരു കഥ. നേരെ മറിച്ച് ചില ആഖ്യാനങ്ങളിൽ ഹനുമാൻ വാല് നീട്ടിക്കൊടുക്കുകയാണ് അപ്പുറം നിന്ന് ഇപ്പുറത്തേക്ക്. ആ വാല് പിടിച്ചാണ് രാമനും സംഘം അപ്പുറത്തേക്ക് പോകുന്നത്. വേറൊരു ആഖ്യാനം അനുസരിച്ച് രാമൻ സമുദ്രതീരത്ത് പോയി നിൽക്കുന്നു. ആ സമയത്ത് രാമൻ്റെ കണ്ണിൽ നിന്ന് പോയ കോപാഗ്നി കാരണം വെള്ളം മുഴുവൻ നീരാവിയായി പോകുന്നു. എന്നിട്ട് അവർ ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത്. വേറൊരു ആഖ്യാനം അനുസരിച്ച് പുഷ്പക വിമാനത്തിലാണ് പോകുന്നത്. ഇങ്ങനെ ഡിഫറെൻറ്റ് വേർഷൻസ്, അവിടെയൊക്കെ ഒരു ചില കൺഫ്യൂഷൻസ് ചോദിക്കാം. ഇപ്പോൾ സമുദ്രം ചാടിക്കടന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ സമുദ്രം എവിടെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് വിന്ധ്യാപർവ്വതത്തിൻ്റെ അപ്പുറമാണ് എന്ന്. അപ്പോൾ സംഘാലിയൊക്കെ പറയുന്നത് ഈ ലങ്ക എന്ന് പറയുന്നതൊക്കെ മധ്യപ്രദേശിലാണ്, അവിടെ ഉത്തര ലങ്കയും ദക്ഷിണ ലങ്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമുദ്രം ചാടിക്കടന്നു എന്ന വാക്ക് എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അത് ലിംഗ്വിസ്റ്റിക്സിലെ ഒരു കൺഫ്യൂഷനാണ്. കാരണം സംസ്കൃതത്തിൽ സമുദ്രം എന്ന വാക്കിന് കുളം, തോട്, പുഴ, കടൽ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇപ്പോൾ തമിഴിൽ തപ്പക്കുളം എന്ന് പറയും. രാജാക്കന്മാർ ചൂടുകാലത്ത് തണുപ്പിന് വേണ്ടി കുളത്തിൻ്റെ നടുവിൽ വീട് കെട്ടി താമസിക്കും. അതിന് സംസ്കൃതത്തിൽ പറയുന്നത് സമുദ്രഗൃഹം എന്നാണ്. അവിടെ സമുദ്രം എന്ന് പറയുന്നത് ആ കുളത്തിനാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഡിഫറൻ്റ് ആണ് രാമായണത്തിൽ. രാമായണത്തിൽ ഒന്നും തന്നെ ഏകരൂപമായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആകെ കാണാൻ പറ്റുന്നത് രാമൻ എന്ന കഥാപാത്രത്തിൻ്റെ പേര്, സീത എന്ന പേര്. ഇതുപോലും വിദേശ രാമായണങ്ങളിൽ നേരിയ വ്യത്യാസങ്ങളുണ്ട് പേരിൽ പോലും. അപ്പോൾ പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാനുള്ളത് ഈ മുസ്ലിം രാമായണങ്ങളെക്കുറിച്ച്, അതിലെ മുസ്ലിം രാമായണം എന്ന് പറഞ്ഞാൽ വിവിധ രാജ്യങ്ങളുടെ സംഭവമുണ്ട്, അതുകൂടാതെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ മാപ്പിള രാമായണങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് മാഷ് വിശദീകരിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. കാരണം പലപ്പോഴും രാമായണം എന്ന് പറയുമ്പോൾ ഒരു ഹൈന്ദവ ടെക്സ്റ്റ് എന്നൊരു കൺസെപ്റ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബൗദ്ധ രാമായണങ്ങൾ, ജൈന രാമായണങ്ങൾ, ആദിവാസി രാമായണങ്ങൾ, ദലിത് രാമായണ ആഖ്യാനങ്ങൾ ഇവയൊക്കെ നിലനിൽക്കുന്നത് പോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലും രാമായണ ആഖ്യാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കൃതിയായിട്ട് ഞാൻ എടുത്തു പറയുക അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് റീറൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ട്രാൻസ്ലേഷൻസാണ്, പ്രത്യേകിച്ച് പേർഷ്യനിലേക്കുണ്ടായ ട്രാൻസ്ലേഷൻസ്. ആ കഥകളിൽ ധാരാളം വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക മൂല്യങ്ങളുമായിട്ട് ഇഴകിച്ചേർന്നതാണ് അത്തരം രാമായണങ്ങൾ, പേർഷ്യൻ രാമായണങ്ങൾ. നമുക്കതിൽ സവിശേഷമായിട്ട് എടുത്തു പറയാം. മുഗൾ പെയിൻറ്റിങ്സും ഉണ്ട് രാമായണം ബേസ് ചെയ്തുകൊണ്ട്. മുഗൾ പെയിൻറ്റിങ്സും ഒരു ഡിഫറെൻ്റ് ആഖ്യാനമാണ്. കാരണം അതിലുള്ള സീത ഒരു മുസ്ലിം സ്ത്രീയുടെ രൂപത്തിലുള്ള കഥാപാത്രമാണ്. അശോകവനികയിലല്ല സീത ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്നത് ആ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത് അന്ധപുരത്തിൽ തന്നെയാണ് സീതാദേവി ഇരിക്കുന്നത്. അതേപോലെ തന്നെ രാമായണം ഒരുപക്ഷെ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും പുഷ്കലമായി നിലനിൽക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിൽ ആദി കവി എന്ന് നമ്മൾ വാൽമീകിയെ പറയുന്നത് പോലെ അവിടെ ഒരു ആദി വാലി, ഒരു സൂഫിയാണ് രാമായണം രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് കാനൻ കാലിജാഗ എന്നാണ്. ഇന്തോനേഷ്യയിൽ 7 സൂഫിമാരാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് എന്നാണ് ഐതിഹ്യം. അതിൽ ആദ്യത്തെ ആളാണ് കാനൻ കാലിജാഗ. അവിടുത്തെ രാമായണത്തിൻ്റെ പേര് ഹിക്കായത്ത് ശരീരാം എന്നാണ്. ഹിക്കായത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കഥ എന്നാണ്. ശരീരാം എന്ന് പറഞ്ഞാൽ രാമൻ, ശ്രീരാമൻ. അപ്പോൾ രാമകഥ എന്ന് നമുക്ക് അർത്ഥം വെക്കാം. ആ കഥയിൽ രാമനും രാവണനും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അതേപോലെ തന്നെ കഥാസന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇസ്ലാം കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ മുഹമ്മദ് നബി, ആദൻ നബി, ജിബ്രീൽ എന്ന മാലാക ഗബ്രയേൽ, അതേപോലെ തന്നെ പ്രവാചക ശിഷ്യനായ അലി, ഇവരൊക്കെ തന്നെ കഥാപാത്രങ്ങളായിട്ട് കടന്നു വരുന്നുണ്ട്. ഏറെക്കുറെ ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിലേക്ക് റീറൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇന്തോനേഷ്യൻ രാമായണം, അവിടുത്തെ മുസ്ലിം ആഖ്യാനങ്ങൾ. അതേസമയം തന്നെ അല്ലാത്ത ആഖ്യാനങ്ങളും ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി മലേഷ്യയിലേക്ക് വരുമ്പോൾ അവിടെയും ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങളുണ്ട്. കുറച്ച് മുമ്പ് അവിടുത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന അൻവർ ഇബ്രാഹിം ഡൽഹിയിൽ വന്നപ്പോൾ അദ്ദേഹവുമായിട്ട് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ രാമായണം പാരായണം ചെയ്യുന്നവരാണ്, അവിടുത്തെ മുസ്ലിങ്ങൾ. പക്ഷേ ഞങ്ങൾ ഈ കഥകളെ കാണുന്നത് ഈസോപ്പ് കഥകൾ പോലെ, പഞ്ചതന്ത്രം കഥകൾ പോലെ ഒരു കഥയായിട്ടാണ്. അതിന് വേറെ വിശ്വാസത്തിൻ്റെ പരിവേഷമൊന്നുമില്ല. അതിൽ തന്നെ മുസ്ലിം കഥാപാത്രങ്ങൾ വരുന്നു. ഇപ്പോൾ രാമനൊക്കെ താടി വെച്ച രൂപത്തിലുള്ള കഥാപാത്രങ്ങളാണ്. ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമൊക്കെ നമ്മൾ കാണുന്ന വയാങ്കുലീത്ത് എന്ന നാടകം, ഈ പപ്പറ്റ് ഷോകൾ, അതിലൊക്കെ ഉപയോഗിക്കുന്ന രാമായണ ആഖ്യാനങ്ങൾ കൃത്യമായിട്ടും ഇത്തരത്തിലുള്ളതാണ്. താടി വെച്ച രാമൻ, ഈ ഒരു രൂപമൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ രാമായണം മാത്രമല്ല, മഹാഭാരതമുണ്ട് ഇന്തോനേഷ്യയിൽ, മലേഷ്യയിലൊക്കെ.
അതിൽ ഹിക്കായത്ത് മഹായുദ്ധ എന്നാണ് ആ കൃതിയുടെ പേര്. അതിൽ എന്താ പറയുക, യുദ്ധത്തിന് പോകുന്ന സമയത്ത് സാധാരണ മുസ്ലിങ്ങൾ അൽഫാത്തിഹ എന്ന ഖുർആനിലെ ഒന്നാമത്തെ അധ്യായം പാരായണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ ഒരു കർമ്മത്തിനൊക്കെ പോകുമ്പോൾ, അതുപോലെയാണ് മഹാഭാരത യുദ്ധത്തിന് പോകുമ്പോൾ അവർ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഫിലിപ്പൈൻസിലെ മുസ്ലിംസിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഗോത്രവർഗ മുസ്ലിംസിൻ്റെ ഇടയിൽ രാമായണ ആഖ്യാനങ്ങളുണ്ട്. അതും ഈ തരത്തിലുള്ളത് തന്നെയാണ്. സുൽത്താൻ രാവണ എന്നാണ് രാവണനെ വിശേഷിപ്പിക്കുന്നത്. അവിടെ അള്ളാഹു കടന്നു വരുന്നുണ്ട്. ബ്രഹ്മ എന്ന് ഉപയോഗിക്കേണ്ട പല സ്ഥലത്തും അള്ളാഹു എന്ന് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് അവിടുത്തെ ഒരു വേർഷൻ. കേരളത്തിലാണെങ്കിൽ മാപ്പിള രാമായണം എന്നൊരു നാടോടി രാമായണം ഉണ്ടായിട്ടുണ്ട്. ഈ കഥ നാടോടി എന്നത് ഞാൻ യാദൃശികമായി പറഞ്ഞു പോയതാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് 1970 കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. അപ്പോൾ 143 വരികളുള്ള ഒരു രാമായണ ആഖ്യാനമാണ് മാപ്പിള രാമായണം. അത് മലബാറിലെ മാപ്പിള പശ്ചാത്തലത്തിൽ രാമായണ കഥ പറയുകയാണ്. അപ്പോൾ രസകരമായ രീതിയിലാണ് അതിലെ ആഖ്യാനം നിർവഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ സീത ഹനുമാനോട് പറയുന്നുണ്ട് ആ മാപ്പിള രാമായണത്തിൽ, വാലൊക്കെ ഉള്ളത് ശരി തന്നെ, ഇടയ്ക്ക് നിസ്കരിക്കുകയൊക്കെ വേണം കേട്ടോ, മുസ്ലിങ്ങൾ ചെയ്യുന്ന നമാസ് അത് ചെയ്യാൻ പറയുന്നുണ്ട്. അതേപോലെ ശൂർപ്പണക രാമനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു, രാമൻ അത് നിരസിക്കുന്നു. അപ്പോൾ രാമൻ പറയുന്നു എനിക്കൊരു ബീഡറുണ്ട്, ബീഡർ എന്ന് നമ്മൾ മാപ്പിളപ്പാട്ടിലൊക്കെ ഉപയോഗിക്കും. അപ്പോൾ സീത പറയുന്നുണ്ട് ശരിയത്ത് നിയമം അനുസരിച്ച് 4 കല്യാണം കഴിക്കാമെന്നുണ്ട്, നിങ്ങൾ എന്നെ കൂടി കല്യാണം കഴിക്കുമെന്ന്. ഈ രീതിയിലുള്ള ഒട്ടേറെ ഒരർത്ഥത്തിൽ ഒരു പാരഡി സ്വഭാവവും കൂടി അതിനുണ്ട്. ഈ അടുത്ത കാലത്ത് OM കരുവാരക്കുണ്ട് എന്ന മാപ്പിളപ്പാട്ട് രചയിതാവ്, അദ്ദേഹം 1500 മാപ്പിളപ്പാട്ട് എഴുതിയ ഒരാളാണ്. അദ്ദേഹം 150 പാട്ടുകളായിട്ട് രാമായണത്തെ മാപ്പിളപ്പാട്ട് രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കൗതുകകരമായൊരു കാര്യം, വളരെ മുമ്പ് തന്നെ ഈജിപ്തിലുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹം വലിയ സ്കോളറാണ്, സാഹിത്യകാരനാണ്, അദ്ദേഹം രാമായണത്തെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫി ദാബത്തി ഷയാത്തീൻ എന്നാണ് അതിൻ്റെ പേര്, പിശാചുക്കളുടെ കൊടും വനത്തിൽ എന്നതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ആ കൃതിയിൽ യുദ്ധമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് സിലബസിൽ ഈ അടുത്തവരെ ആ ഒരു ടെക്സ്റ്റ് ഉൾപ്പെട്ടിരുന്നു, അത് ഡിഗ്രി പി ജിക്ക്. ആ ഒരു രാമായണം എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് കാമിൽ സായദി എന്നാണ്. നമ്മൾ കാമിൽ ബുൽക്കയെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. രാമായണത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് കാമിൽ ബുൽക്കെ. അപ്പോൾ കാമിൽ സായദി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. കാമിൽ ബുൽക്കയുടെ രാമകഥ ഉൽപ്പത്തി ഓർ വികാസ് എന്ന ഗവേഷണ പ്രബന്ധം വിശ്വപ്രസിദ്ധമാണ്. ഒരർത്ഥത്തിൽ രാമായണവുമായി ബന്ധപ്പെട്ട ഒരു എൻസൈക്ലോപ്പീഡിയയാണ് ആ കൃതി. ആ കൃതിയിൽ 300 രാമായണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് AK രാമാനുജൻ തൻ്റെ പ്രസിദ്ധമായ പ്രബന്ധത്തിന് 300 രാമായണാസ് 5 എക്സാമ്പിൾസ് 3 തോട്ട്സ് ഓൺ ട്രാൻസ്ലേഷൻസ് എന്ന ടൈറ്റിൽ ഇട്ടത്. മഷി, വാൽമീകിയും തുളസീദാസും എഴുതിയ രാമായണത്തിൽ നിന്ന് വയനാടൻ രാമായണം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? രാമായണത്തിന് ഒരേ സമയം 2 ട്രഡീഷൻ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് റിട്ടൺ ട്രഡീഷനാണ്, മറ്റൊന്ന് വാമൊഴി ട്രഡീഷനാണ്, ഓറൽ ട്രഡീഷനാണ്. എഴുത്തച്ഛൻ്റെയും അതേപോലെ തന്നെ തുളസീദാസിൻ്റെയും നേരത്തെ സൂചിപ്പിച്ച വാൽമീകിയുടെ ഒക്കെ തന്നെ ടെക്സ്റ്റ് എന്നത് റിട്ടൺ ആണ്. അതിനിനി മാറ്റമില്ല, ഒരു റിട്ടൺ ഫോമാണ്. അതേസമയം ആദിവാസികൾ പറയുന്ന രാമായണ ആഖ്യാനങ്ങൾ ഇത് റിട്ടൺ അല്ല, വാമൊഴി ട്രഡീഷനിൽ വരുന്നതാണ്. വയനാടൻ രാമായണം എന്നത് വയനാടൻ രാമായണമല്ല, വയനാടൻ രാമായണങ്ങളാണ്. അതൊക്കെ തന്നെ വാമൊഴി രാമായണങ്ങളാണ്. അപ്പോൾ ഈ കഥയും ഈ വാമൊഴി കഥകളും വാൽമീകി രാമായണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, വാൽമീകി രാമായണം എന്നത് ഒരർത്ഥത്തിൽ ഒരു ഖരരൂപത്തിലുള്ളതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് ദ്രവരൂപമാണ്. ഇപ്പോൾ ഒരു ആഖ്യാതാവ് ഒരു കഥ തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പറയുമ്പോൾ കഥയിൽ വേരിയേഷൻസ് വരും. അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 2 കഥ പറയുമ്പം തന്നെ കഥയിൽ വ്യത്യാസം വരും. വയനാടൻ വാൽമീകി രാമായണത്തിൽ പറയുന്ന കഥകളെല്ലാം തന്നെ വയനാടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കഥകളാണ്. ഈ കഥകൾക്ക് നോർത്ത് ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അത് ആ കഥ പഠിച്ചവരിൽ നിന്നായിരിക്കാം ഈ കഥകൾ പലതും വന്നത്. വയനാടൻ രാമായണം എന്തുകൊണ്ട് വയനാടൻ രാമായണം എന്ന് ചോദിച്ചാൽ അതിന് നിരവധി ഉത്തരങ്ങൾ നമ്മൾ പറയേണ്ടി വരും, എന്തുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടാവുന്നു എന്ന്. പ്രത്യേകിച്ച് വയനാട് കാടും മലകളും ഒക്കെ അടങ്ങുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ദുരൂഹതകൾ ഏറെ നിലനിൽക്കുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഗുഹ കാണുന്നു, അല്ലെങ്കിൽ ഒരു വലിയ വിണ്ട് കീറുന്ന സ്ഥലം. ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ വിണ്ട് കീറുന്ന സ്ഥലങ്ങളുണ്ട്, വലിയ മുമ്പൊക്കെ ചെറിയ ജീവികളൊക്കെ അതിൽ വീണാൽ കയറാൻ ബുദ്ധിമുട്ടും എന്ന് പറയുന്ന തരത്തിലുള്ള വിള്ളലുകൾ വയലുകളിൽ അങ്ങനെ വരും.
അപ്പോൾ അതിനെ സീതയുടെ അന്തർധാനവുമായിട്ട് കണക്ട് ചെയ്യും. നമ്മുടെ അബോധത്തിലുള്ള ആർക്കിടൈപ്പുകളെ എപ്പോഴും മിത്തുകളെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഇത്തരം കഥകൾ വരിക. ഇപ്പോൾ ഒരു പാറ കാണുന്നു, ഒരു സ്ത്രീ കിടന്നതുപോലെയുള്ളൊരു പാറ, അങ്ങനെയുള്ളൊരു അമ്പുകുത്തിയിൽ അങ്ങനെ ഒരു പാറയുണ്ട്. അപ്പോൾ പറയും അത് അഹല്യ മോക്ഷം കിട്ടുന്നതിന് മുമ്പ് കിടന്നതാണെന്നുള്ള ഒരു മിത്ത് അവിടെ സൃഷ്ടിക്കപ്പെടും. പിന്നെ ഒരു കഥ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ചുറ്റുപാടും അതിൻ്റെ ബാക്കി കഥകൾ സൃഷ്ടിക്കും. ഇപ്പോൾ വാൽമീകി ആശ്രമം, ആശ്രമം കൊല്ലിയിലുള്ള വാൽമീകി ആശ്രമം, അതൊന്നും തീരെ പഴക്കമില്ലാത്തതാണ്. ഒരു 50 വർഷം പോലും അതിന് പഴക്കമില്ല. പക്ഷേ അതിൻ്റെ തൊട്ട് ചേർന്ന് ഇപ്പോൾ വാൽമീകി ആശ്രമം ഭജനമഠം വരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹനുമാൻ കോവിൽ വരും. ഇങ്ങനെയാണ്, ഒരു കഥ വരുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുകളും കഥകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഇത് എപ്പോഴും തങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ പിന്നിൽ കാണും. ഇപ്പോൾ വാൽമീകി ആശ്രമം എന്നത് സ്ഥിതി ചെയ്യുന്നത് ഓച്ചിറയിൽ നിന്ന് വന്ന ഒരാളുടെ തോട്ടത്തിലാണ്. ഞാൻ എൻ്റെ ഗവേഷണത്തിൻ്റെ തുടക്കകാലത്ത് അവിടെ പോകുമ്പോൾ അവിടെ ആരും വരാത്ത ഒരു ഷെഡ് മാത്രമാണ്. പക്ഷേ അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അപകടവും കൂടി ഞാൻ ഇതിനോട് ഒപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. ഈ മിത്തുകളെയൊക്കെ ഇപ്പോൾ ചരിത്രവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അപകടകരമാണ്. കാരണം മിത്തും ചരിത്രവും ഒന്നല്ല. മിത്തിനെ ചരിത്രമാക്കുമ്പോൾ ചരിത്രകാരൻ ചരിത്രത്തോട് വിട പറയുന്നു എന്ന് കെ എൻ പണിക്കർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കഥകളെല്ലാം തന്നെ കേവലം മിത്തുകൾ മാത്രമാണ്, ചരിത്രമല്ല. അതിന് ചരിത്രമാക്കാനുള്ള ശ്രമങ്ങളെ തീർച്ചയായിട്ടും ചേർക്കേണ്ടതുമാണ്. താങ്ക് യു ഡോക്ടർ അസീസ് തരുവണ ഫോർ ഗിവിംഗ് അസ് വണ്ടർഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു ദ ഡിഫറെൻറ്റ് വേർഷൻസ് ഓർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് രാമായണാസ് ആൻഡ് ഇറ്റ് ഹസ് ബീൻ എ പ്ലഷർ ടോക്കിംഗ് ടു യു. താങ്ക് യു വെരി മച്ച്.